വാർത്തയുടെ നൈറ്റ് എഡിഷനിൽ സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തകളെ കടക്കാം. ഏക സിവിൽ കോഡ് രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ ഇല്ലായ്മ ചെയ്യും. നിയമസഭാ പ്രമേയം പാസാക്കി. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 5. എന്തുകൊണ്ട് മണിപ്പൂരിൽ പോകുന്നില്ല? കേന്ദ്രത്തോട് 3 ചോദ്യങ്ങളുമായി പ്രതിപക്ഷം. ലോക്സഭയിൽ അവിശ്വാസ പ്രമേയ ചർച്ച. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ UDF സ്ഥാനാർത്ഥി. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് CPM സജ്ജം. രാഷ്ട്രീയം ചർച്ചയാകുമെന്ന് MP ഗോവിന്ദൻ. കെ ഫോൺ മാതൃക പഠിക്കാൻ തമിഴ്നാട്. IT മന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. മേരി മിട്ടി മേരാ ദേശ്, എന്റെ മണ്ണ് എന്റെ രാജ്യം പരിപാടി ഓഗസ്റ്റ് 9 മുതൽ 30 വരെ. ജനകീയാസൂത്രണ പ്രക്രിയ തുടരുന്നത് കേരളത്തിൽ മാത്രം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഓണാഘോഷം. മുൻകരുതൽ നടപടികൾ ശക്തമാക്കി എക്സൈസ് വകുപ്പ്. ഗ്രാമീണ ഗ്രന്ഥാലയങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ ചെറുക്കുക. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഓണം കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള തുടങ്ങി. തോമസ് കെ തോമസ് MLA NCP വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഏക സിവിൽ കോഡ് രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ ഇല്ലായ്മ ചെയ്യുമെന്ന് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഭരണഘടനയുടെ ആമുഖത്തിലൂടെ തന്നെ മതനിരപേക്ഷത ഉറപ്പു നൽകുന്ന രാജ്യമാണ് ഇന്ത്യ. ഏത് മതത്തിൽ വിശ്വസിക്കാനും അതിൻപ്രകാരം ജീവിക്കാനുമുള്ള പൗരന്റെ സ്വാതന്ത്ര്യം മൗലിക അവകാശങ്ങളുടെ ഭാഗമാക്കി തന്നെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. രാജ്യത്തെ ജനങ്ങളെയാകെ ബാധിക്കുന്ന വിഷയങ്ങളിൽ വിവിധ മതവിഭാഗങ്ങളുമായി ചർച്ച നടത്തി പൊതു സമീപനം ഉരുത്തിരിയുന്നതുവരെ തിടുക്കത്തിലുള്ള നീക്കങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് സഭ ഐക്യകണ്ഠ്യേന ആവശ്യപ്പെട്ടു. ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറി. മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയ് ആണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നുവരെ മണിപ്പൂർ സന്ദർശിക്കാത്തത്? മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാൻ മോദിക്ക് ദിവസം വേണ്ടി വന്നു. അതും 30 സെക്കൻഡാണ് സംസാരിച്ചത്. എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? മണിപ്പൂർ മുഖ്യമന്ത്രിക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? തുടങ്ങിയ 3 ചോദ്യങ്ങൾ അദ്ദേഹം പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചു. മണിപ്പൂർ കത്തുന്നു എന്നതിനർത്ഥം ഇന്ത്യ കത്തുന്നു എന്നതാണ്. മണിപ്പൂരിൽ വിവാഹിതയുണ്ട് എന്നതിനർത്ഥം ഇന്ത്യയിൽ അതുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ മണിപ്പൂരിനെ കുറിച്ച് മാത്രമല്ല മുഴുവൻ ഇന്ത്യയെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മലയാളത്തിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ സിദ്ദിഖ് 62 ഇനി നോവോർമ്മ. ഇന്ന് രാത്രി 9 മണിയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾ രോഗത്തെ തുടർന്ന് 1 മാസത്തോളമായി ചികിത്സയിലായിരുന്നു. ഇടയ്ക്ക് ന്യൂമോണിയ ബാധിച്ച് ആരോഗ്യനില മോശമായിരുന്നു. പിന്നീട് നില മെച്ചപ്പെട്ടെങ്കിലും ഞായറാഴ്ചയുണ്ടായ ഹൃദയാഘാതം വീണ്ടും സ്ഥിതി ഗുരുതരമാക്കി. കൊച്ചി പുല്ലേപ്പടി സ്വദേശിയായ സിദ്ദിഖ് താമസം കാക്കനാട് നവോദയയിലായിരുന്നു. കറുപ്പിന് മുപ്പിൽ വീട്ടിൽ ഇസ്മയിൽ ഹാജി സൈനബ ദമ്പതികളുടെ മകനായി 1960 ആഗസ്റ്റ് 1 ജനനം. ഭാര്യ സജിത, മക്കൾ സുമയ്യ, സാറ, സുക്കൻ, മരുമക്കൾ നബീൽ, മെഹർ, ഷെഫ്സീൻ. കൊച്ചിൻ കലാഭവൻ മിമിക്രി വേദിയിൽ തിളങ്ങി നിൽക്കവെയാണ് സിദ്ദിഖിൻ്റെ സിനിമാ പ്രവേശം. പ്രിയ സുഹൃത്ത് ലാലിനൊപ്പം സംവിധായകൻ ഫാസിലിൻ്റെ സഹസംവിധായകരായി തുടക്കം. ഇരുവരും ചേർന്ന് സത്യനന്ദിക്കാടിൻ്റെ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിന് തിരക്കഥയും നാടോടിക്കാറ്റ് സിനിമയ്ക്ക് കഥയും എഴുതി. സിദ്ദിഖ് ലാൽ സംവിധായക കൂട്ടുകെട്ടിലെ ആദ്യ സിനിമ റാംജി റാവു സ്പീക്കിംഗ് വമ്പൻ വിജയമായി. പിന്നീട് ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ, വിയറ്റ്നാം കോളനി, കാബൂളിവാല എന്നിവയിലും വിജയം ആവർത്തിച്ചു. ലാലുമായി വഴിപിരിഞ്ഞ ശേഷം ഹിറ്റ്ലർ സിനിമയുടെ സിദ്ദിഖ് സ്വതന്ത്ര സംവിധാനമായി. തുടർന്ന് ഫ്രണ്ട്സ്, ക്രോണിക് ബാച്ചിലർ, ബോഡിഗാർഡ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഭാസ്കർ ദി റാസ്കൽ, ഫുക്രി എന്നീ ചിത്രങ്ങൾ. ബിഗ് ബ്രദർ ആണ് അവസാന സിനിമ. സിദ്ദിഖിൻ്റെ സംവിധാനത്തിൽ ബോഡിഗാർഡ് ഹിന്ദിയിലും തമിഴിലും റീമേക്ക് ചെയ്തു. ഫ്രണ്ട്സിനും ക്രോണിക് ബാച്ചിലറിനും തമിഴ് പതിപ്പുകളുണ്ടായി. മക്കൾ മഹാത്മ്യം, മന്നാർമത്തായ് സ്പീക്കിംഗ്, കിങ് ലയർ എന്നീ സിനിമകൾക്ക് കഥയും തിരക്കഥയും. ഫിംഗർ പ്രിൻറ്റ് എന്ന ചിത്രത്തിന് തിരക്കഥയും. അയാൾ കഥയെഴുതുകയാണ് ചിത്രത്തിന് കഥയും എഴുതി. 10 ചിത്രങ്ങളിൽ ചെറിയ വേഷവും അഭിനയിച്ചു. 2 ചിത്രങ്ങൾ നിർമ്മിച്ചു. വിവിധ ടെലിവിഷൻ പരിപാടികളുടെ അവതാരകനും വിധി കർത്താവുമായിരുന്നിട്ടുണ്ട്. ഗോഡ്ഫാദർ സിനിമയ്ക്ക് ജനപ്രിയ ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് പുറമെ ക്രിറ്റിക്സ് അവാർഡ്, ഫിലിം ഫെയർ അവാർഡ് എന്നിവയും നേടി. കൊച്ചിൻ കലാഭവൻ 1981 ആദ്യമായി വേദിയിൽ അവതരിപ്പിച്ച മിമിക്സ് പരേഡിൽ പങ്കെടുത്ത 6 കലാകാരന്മാരിൽ ഒരാളായ മിമിക്രിയെ പ്രൊഫഷണലായി ചിട്ടപ്പെടുത്തി ജനപ്രിയമാക്കുന്നതിൽ സിദ്ദിഖ് പ്രധാന പങ്കുവഹിച്ചു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 5 നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വോട്ടെണ്ണൽ സെപ്റ്റംബർ 8. വ്യാഴാഴ്ച വിജ്ഞാപനം പുറത്തിറക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ആഗസ്റ്റ് 17. 21 പിൻവലിക്കാം. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു.
എം എൽ എമാരായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്നാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. കന്റോൺമെന്റ് ഹൌസിൽ നടന്ന കോൺഗ്രസ് നേതാക്കളുടെ ചർച്ചയ്ക്ക് ശേഷമാണ് ചാണ്ടി ഉമ്മന്റെ പേര് കെ സുധാകരൻ ഹൈക്കമാൻഡിന് കൈമാറിയത്. എ ഐ സി സി സ്ഥാനത്ത് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തിയ ശേഷമാണ് പ്രഖ്യാപനം. സെപ്റ്റംബർ 5 പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ സെപ്റ്റംബർ 18 നടക്കും. വ്യാഴാഴ്ച വിജ്ഞാപനം പുറത്തിറക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 17. എം എൽ എ ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്നാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ സി പി ഐ എം സജ്ജമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. അപ്രതീക്ഷിതമായി വേഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു എന്നതിൽ വേവലാതിയും അങ്കലാപ്പും സി പി എമ്മിന് ഇല്ല. താഴെ തലം വരെയുള്ള എല്ലാ സംഘടനാ മിഷനറികളും ഫലപ്രദമായി ഇതിനകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. സി പി ഐ എം എൽ ഡി എഫും ഏതു സമയത്തും തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചാലും അതിനെ നേരിടാൻ തയ്യാറാണ്. സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് തന്നെ തീരുമാനിക്കും. സഹതാപമല്ല, രാഷ്ട്രീയമാണ് ചർച്ചയാവുക. രാഷ്ട്രീയമാണ് ചർച്ചയാവുകയെന്ന് പ്രതിപക്ഷവും വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ വികസന പ്രക്രിയയെ തുരങ്കം വെക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയത്തെ തുറന്നുകാട്ടുന്ന ഏറ്റവും ഫലപ്രദമായ തെരഞ്ഞെടുപ്പ് പ്രചരണമായിരിക്കും പുതുപ്പള്ളിയിൽ നടക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. ആസാദി മീഡിയ. ജനകീയ ആസൂത്രണ പ്രക്രിയ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിൽ മാത്രമാണ് കാൽനൂറ്റാണ്ട് പിന്നിട്ടിട്ടും തുടരുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സെക്രട്ടറി ടി ഗംഗാധരൻ പറഞ്ഞു. പരിഷത്ത് ജില്ലാ പഠന കേന്ദ്രവും പരിഷത്ത് വായനശാലയും ചേർന്ന് സംഘടിപ്പിച്ച പി പി രവീന്ദ്രൻ സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു ടി ഗംഗാധരൻ. ബ്രസീലിൽ ഓരോ മുനിസിപ്പാലിറ്റിയിലെയും ആയിരങ്ങൾ ഒത്തുചേർന്ന് ബഡ്ജറ്റ് പാസാക്കുമായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലും ഇത്തരം രീതികൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ഒരു കക്ഷിയുടെ ഭരണം മാറി വരുമ്പോൾ ഈ പ്രസ്ഥാനത്തെ ഒഴിവാക്കി. എന്നാൽ കേരളത്തിൽ ഭരണകക്ഷികൾ മാറി മാറി വന്നിട്ടും ജനകീയാസൂത്രണ പ്രസ്ഥാനം തുടർന്നു. നിയമത്തിൽ മാറ്റം വരുത്തി ഇത് സ്ഥിരം സംവിധാനമായി മാറി. വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുഭരണം എന്നിവയെല്ലാം ആസൂത്രണ പ്രക്രിയ വലിയ മാറ്റമുണ്ടാക്കി. ഇനി തൊഴിൽ രഹിതരായ കേരളം സൃഷ്ടിക്കണം. ടൂറിസം രംഗത്തും കാർഷിക മേഖലയിലും വലിയ സാധ്യതയാണ് കേരളത്തിനുള്ളത്. ഇത് ഫലപ്രദമായി ഉപയോഗിക്കണം. വയോജനങ്ങളുടെ എണ്ണം കേരളത്തിൽ വളരുകയാണ്. ഇന്ത്യയിൽ 13% വയോജനങ്ങളിൽ, കേരളത്തിൽ 17%. 2030 ആകുമ്പോഴേക്കും ഇത് 23% ഉയരും. ഹോം നഴ്സിംഗ് രംഗത്തും വലിയ തോതിൽ സാധ്യതയാണുള്ളത്. ഓരോ പഞ്ചായത്തിലും നഗരസഭയിലും ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന 2 ലക്ഷത്തോളം വിദഗ്ധരുമുണ്ട് കേരളത്തിൽ. ഇതെല്ലാം ഫലപ്രദമായി ഉപയോഗിച്ചാൽ കേരളത്തിന്റെ മാറ്റം വലുതായിരിക്കുമെന്നും ടി ഗംഗാധരൻ പറഞ്ഞു. കാൽനൂറ്റാണ്ട് പിന്നിട്ട ജനകീയ ആസൂത്രണ പ്രസ്ഥാനം പുതിയ സാധ്യതകൾ എന്ന വിഷയത്തിൽ നടന്ന പരിപാടിയിൽ പരിഷത്ത് വായനശാല പ്രസിഡന്റ് പി കെ സുധാകരൻ അധ്യക്ഷനായി. സംസ്ഥാന ട്രഷറർ പി പി ബാബു, പഠന കേന്ദ്രം കൺവീനർ മനോജ് കുമാർ, വായനശാല സെക്രട്ടറി ഗോപി എന്നിവർ സംസാരിച്ചു. പഠന കേന്ദ്രം ചെയർമാൻ പി കെ ബൈജു സ്വാഗതവും ജില്ലാ സെക്രട്ടറി പി ടി രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ഓണം ആഘോഷത്തോടനുബന്ധിച്ച് വ്യാജമദ്യം, അനധികൃത മദ്യം, മയക്കുമരുന്നുകൾ എന്നിവയുടെ കള്ളക്കടത്ത് വിപണനം തടയുന്നതിന് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കി എക്സൈസ് വകുപ്പ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച മുതൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ജില്ലാതല കൺട്രോൾ റൂം ഡിവിഷൻ ഓഫീസിൽ പ്രവർത്തനം തുടങ്ങി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള കൺട്രോൾ റൂം 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണ്. താലൂക്ക് പരിധിക്കുള്ളിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ സ്ട്രൈക്കിംഗ് ഫോഴ്സ് യൂണിറ്റുകളും പ്രവർത്തന സജ്ജമാണ്. ഒരു എക്സൈസ് ഇൻസ്പെക്ടർ, ഒരു പ്രിവന്റീവ് ഓഫീസർ, 2 സിവിൽ എക്സൈസ് ഓഫീസർമാർ, ഒരു ഡ്രൈവർ ഉൾപ്പെട്ട സംഘം വാഹന സഹിതമാണ് പരിശോധന നടത്തുക. ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങൾ, കോളനികൾ എന്നിവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് സംയുക്ത പരിശോധന നടത്തും. ജില്ലയിലെ 12 റേഞ്ചുകളിലും പ്രത്യേക ഇന്റലിജൻസ് ടീമിനെ നിയോഗിച്ച് വിവരശേഖരണവും നടപടികളും ഊർജിതമാക്കി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസങ്ങളിൽ പരിശോധന നിരീക്ഷണം. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ പട്രോളിംഗ് യൂണിറ്റ്, സംയുക്ത പരിശോധനകൾ, ലൈസൻസ് സ്ഥാപനങ്ങളുടെ പരിശോധന, സാമ്പിൾ ശേഖരണം എന്നിവയും ത്വരിതപ്പെടുത്തിയായി ഡെപ്യൂട്ടി കമ്മീഷൻ അറിയിച്ചു. മലയോട്ടിൽ വാചാരണത്തിന്റെ ജില്ലാതല സെമിനാർ കണ്ണൂരിൽ സംഘടിപ്പിച്ചു. ഡി എൽ എസ് എ സബ് ജഡ്ജി വിൻസി ആൻഡ് പീറ്റർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ അഡ്വക്കറ്റ് ചിത്ര ശശിധരൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കെ ഷബീന മുഖ്യ അതിഥിയായി. പീഡിയാട്രിഷ്യൻ ഡോക്ടർ ഷേദ്വ ബിറാം ക്ലാസ് എടുത്തു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ സി എ ബിന്ദു, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ കെ രജിഷ, പോഷൺ അഭിയാൻ ജില്ലാ കോർഡിനേറ്റർ സി പി അഭിജിത് തുടങ്ങിയവർ പങ്കെടുത്തു. പി പ്രഭാകരന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. കഴിഞ്ഞ ദിവസം അന്തരിച്ച ചാലാണ്ടെ ഗ്രന്ഥശാല പ്രവർത്തകൻ പി പ്രഭാകരന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. എൻ ജി ഒയിലെയും പെൻഷൻസ് യൂണിയനിലെയും ജില്ലാ സെക്രട്ടറി എന്ന പി പ്രഭാകരൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ കുഴഞ്ഞു വീണാണ് മരണപ്പെട്ടത്. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിരവധി പേർ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. പയ്യാമ്പലത്ത് സംസ്കാര ശേഷം നടന്ന അനുശോചന യോഗത്തിൽ
പെൻഷൻ സ്റ്റുഡൻസ് സംസ്ഥാന സെക്രട്ടറി കെ കരുണാകർ മാസ്റ്റർ അധ്യക്ഷനായി, കെ പി സഹദേവൻ, സി പി എം ഏരിയ സെക്രട്ടറി കെ പി സുധാകരൻ, എൻ ജി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി ശശിധരൻ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷ്, കെ ജി വൈ ജില്ലാ സെക്രട്ടറി ടി ഒ വിനോദ്, ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് ഇ ചന്ദ്രമാസ്റ്റർ, ആനന്ദോദയ ലൈബ്രറി സെക്രട്ടറി എം രാജൻ, സി കെ രാഘവൻ, വി പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. സി പി എം ലോക്കൽ സെക്രട്ടറി എം ടി സതീശൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കൈത്തറി ആൻഡ് ടെക്സ്റ്റൈൽസ് ഡയറക്ടറേറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രം, കൈത്തറി വികസന സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് 7 മുതൽ 28 വരെ കണ്ണൂർ പോലീസ് മൈതാനിൽ സംഘടിപ്പിക്കുന്ന ഓണം 2023 കൈത്തറി വസ്ത്ര പ്രദർശന വിപണമേളയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു. കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അരക്കൻ ബാലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എ എസ് ഷിറാസ്, ഹാൻഡ്വീവ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ, ബി പി റൌഫ്, എം ദാസൻ, ടി ശങ്കരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ദേശീയ കൈത്തറി ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ 35 നെയ്ത്ത് സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള 35 മുതിർന്ന നെയ്ത്തുകാരെ വേദിയിൽ ആദരിച്ചു. മുതിർന്ന നെയ്ത്തുകാർക്കുള്ള ഉപഹാരവും കാഷ് അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു. കണ്ണൂർ ജില്ലയിൽ നിന്നും ഇതര ജില്ലകളിൽ നിന്നുമായി 46 നെയ്ത്ത് സഹകരണ സംഘങ്ങൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. മേളയിൽ സംസ്ഥാനത്തെ മികച്ച സഹകരണ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾ 20% സർക്കാർ റിബേറ്റോടു കൂടി നേരിട്ട് സംഘങ്ങളിൽ നിന്നോ തന്നെ വാങ്ങാൻ അവസരം ഉണ്ടായിരിക്കും. ഓരോ ദിവസവും മേളയിലെത്തുന്ന 3 പേർക്ക് നറുക്കെടുപ്പിലൂടെ 1000 രൂപയുടെ കൈത്തിരി തുണിത്തരങ്ങൾ സമ്മാനമായി നൽകും. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികം ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നടന്നുവരുന്ന പരിപാടികളുടെ സമാപനം കുറിച്ചുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ ദിനമായ ഓഗസ്റ്റ് 9 മുതൽ 30 വരെ മേരി മിട്ടി മേരാ ദേശ്, എന്റെ മണ്ണ് എന്റെ രാജ്യം എന്ന പേരിൽ വിപുലമായ പരിപാടികൾ ജില്ലയിൽ സംഘടിപ്പിക്കും. നെഹ്റു യു കേന്ദ്രം, നാഷണൽ സർവീസ് സ്കീം, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, വോളണ്ടിയർമാരുടെയും തൊഴിലുറപ്പ് ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, മറ്റു സന്നദ്ധ സംഘടന പ്രവർത്തകർ എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ, സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സജീവ പങ്കാളിത്തവും പരിപാടിയിൽ ഉണ്ടാവും. ഓഗസ്റ്റ് 9 മുതൽ 15 വരെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും രാജ്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച സ്വാതന്ത്ര്യ സമര പോരാളികളുടെയും രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി ജീവിതത്യാഗം ചെയ്തവരുടെയും ഓർമ്മക്കായി 75 തരം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു, അമൃതവാടി നിർമ്മിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, രാജ്യരക്ഷയ്ക്കായി ധീരരക്തസാക്ഷിത്വം വഹിച്ച സൈനികർ, അർദ്ധസൈനികർ എന്നിവരുടെ സ്മാരകമായി അമൃതവാടികയുടെ സമീപമോ പഞ്ചായത്ത് തീരുമാനിക്കുന്ന സ്ഥലത്തോ ശിലാഫലകം സ്ഥാപിക്കും. സ്വതന്ത്ര സേനാനികളുടെ കുടുംബാംഗങ്ങൾ, രാജ്യസുരക്ഷയ്ക്കു വേണ്ടി സുതാർഹ്യമായ രീതിയിൽ പ്രവർത്തിച്ച സൈനിക അർദ്ധസൈനിക സേനാംഗങ്ങൾ എന്നിവരെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിക്കും. ഓഗസ്റ്റ് 16 മുതൽ 25 വരെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ശേഖരിക്കുന്ന മണ്ണ് ബ്ലോക്ക് തലത്തിൽ സമാഹരിക്കുകയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ നിന്നും ശേഖരിക്കുന്ന മണ്ണുൾപ്പെടെ ജില്ലാ കേന്ദ്രങ്ങളിൽ സമാഹരിച്ച് നെഹ്റു യുവ കേന്ദ്രയുടെ വളണ്ടിയർമാർ ഓഗസ്റ്റ് 27 ഡൽഹിയിൽ എത്തിക്കും. രാജ്യത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ശേഖരിച്ച മണ്ണും ചെടികളും കൊണ്ട് ന്യൂഡൽഹിയിലെ കർത്തവ്യ പത്തിനു സമീപം അമൃതവാടിക തീർക്കും. പ്രധാനമന്ത്രിയും മറ്റു രാഷ്ട്ര നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ഗ്രാമീണ ഗ്രന്ഥാലയങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ ചെറുക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പഠന കേന്ദ്രം ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ പുരോഗമനമുഖമായ പൊതുമണ്ഡലത്തെ രൂപപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഗ്രാമീണ ഗ്രന്ഥാലയങ്ങൾ. കഴിഞ്ഞ 1 നൂറ്റാണ്ടിനിടയിൽ 10,000-ലേറെ ഗ്രന്ഥാലയങ്ങളാണ് കേരളത്തിൽ സ്ഥാപിതമായിട്ടുള്ളത്. ഇത് ലോകത്തിൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. മതേതരത്വവും പുരോഗമന ചിന്തയും കേരളീയ മനസ്സിൽ ആഴത്തിൽ വേരുന്നുന്നത് ഈ ഗ്രന്ഥാലയങ്ങളാണ് കാരണം. സാധാരണക്കാരായ മനുഷ്യരുടെ അകമഴിഞ്ഞ സഹായത്തോടെയും അനൽപമായ പങ്കാളിത്തത്തോടെയുമാണ് ഇവ ഓരോന്നും സ്ഥാപിക്കപ്പെട്ടതും പരിപാലിക്കപ്പെടുന്നതും. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വ്യാപനത്തിന്, ജനാധിപത്യ മനോഭാവത്തിന്, ശാസ്ത്രചിന്തയ്ക്കെല്ലാം അന്തരീക്ഷമൊരുക്കിയത് സുസംഘടിതമായ ഗ്രാമീണ ഗ്രന്ഥാലയങ്ങളാണെന്നും പരിഷത്ത് പഠന കേന്ദ്ര ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. തോമസ് കെ തോമസ് MLA NCP വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് ദേശീയ നേതൃത്വം പുറത്താക്കി. NCP പ്രസിഡന്റ് ശരത് പവാറാണ് തോമസ് കെ തോമസിനെതിരെ നടപടിയെടുത്തത്. പാർട്ടിയെ പൊതുജന മതത്തിൽ അപമാനിച്ചു എന്ന് കാണിച്ച് ദേശീയ നേതൃത്വത്തിന് ശശീന്ദ്രൻ വിഭാഗവും PC ചാക്കോയും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്
നടപടി. കുട്ടനാട് എം എൽ എയാണ് തോമസ് കെ തോമസ്. തന്നെ കാർ അപകടപ്പെടുത്തി കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന തോമസ് കെ തോമസിന്റെ വെളിപ്പെടുത്തൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി സൃഷ്ടിച്ചിരുന്നു. ഈ വിഷയത്തിൽ എൻ സി പി നേതാവ് റിജി ചെറിയാനും തോമസിന്റെ മുൻ ഡ്രൈവർ തോമസ് കെ കുരുവിളയ്ക്കുമെതിരെ വധശ്രമത്തിന് ഡി ജി പിക്ക് പരാതി കൊടുത്തിരുന്നു. ഇത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ. കേരള സ്റ്റേറ്റ് ലൈബ്രറീസ് യൂണിയൻ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഓഫീസ് ധർണയും സെക്രട്ടേറിയറ്റുമാർ സംഘടിപ്പിച്ചു. സി ഐ ടി സെക്രട്ടറി കെ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് ഇ അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ രതീന്ദ്രൻ, സി ഐ ടി ഒ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പുഷ്പലത, ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് വി പി മുരളി, സുരേഷ്, വിദ്യാ വിനോദ്, എം മാധവൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ലൈബ്രറിമാരുടെ അലവൻസ് കൃത്യമായി വിതരണം ചെയ്യുക, അലവൻസ് പ്രതിമാസം 14,000 വർദ്ധിക്കുക, വനിതാ പുസ്തകവേള പദ്ധതിയിലെ ലൈബ്രറിമാരെ തിരിച്ചുവിടുന്ന നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന ധർണയിലും മാർച്ചിലും ആയിരക്കണക്കിന് ലൈബ്രറിമാരും ലൈബ്രറി പ്രവർത്തനം പങ്കെടുത്തു. സംസ്ഥാന പ്രസിഡന്റുമായി നടത്തിയ ചർച്ചയിൽ, ലൈബ്രറി കൗൺസിലിന്റെ സംസ്ഥാന പ്രസിഡന്റുമായി ലൈബ്രറി ചൂണ്ടി നടത്തിയ ചർച്ചയിൽ നടപടി ഉണ്ടാകില്ല എന്നും ലൈബ്രറിമാരെ പിരിച്ചുവിടില്ല എന്നും ഉറപ്പു നൽകി. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.